भगवते वासुदेवाय श्रीकृष्णार्पणमस्तु। दशकं 39 യോഗമായാ പ്രാദുർഭാവവും കൃഷ്ണജന്മോത്സവവും. പ്രാദുർഭാവം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി കാണുക എന്നാണ് അർത്ഥം. യോഗമായാ പ്രാദുർഭാവം, യോഗമായയുടെ ജനനം, മായാഭഗവതിയെ വാസുദേവർ എടുത്തുകൊണ്ടു പോകുന്നതും യശോദയ്ക്ക് ആൺകുട്ടിയുണ്ടായി എന്നറിഞ്ഞപ്പോൾ അമ്പാടിയിലുണ്ടായ ഉത്സവാഘോഷങ്ങളുമാണ് ഈ ദശകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. വസുദേവരെ ഉണ്ണിയെയും എടുത്തുകൊണ്ട് കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കടന്ന് അമ്പാടിയെ ലക്ഷ്യമാക്കി യാത്രയാരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് 38 അവസാനിപ്പിച്ചത്. കോരിച്ചൊരിയുന്ന മഴയത്ത് വസുദേവർ നടന്ന് നടന്ന് കാളിന്തി നദിയുടെ തീരത്തെത്തി. എങ്ങനെയാണ് കാളിന്തി നദിയെ മുറിച്ച് കടന്ന് അദ്ദേഹം ഉണ്ണിയെയും കൊണ്ട് അമ്പാടിയിലെത്തിയത് എന്നതിനെക്കുറിച്ചാണ് 1 ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ശ്ലോകം 1. ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോച്ചല ജലഭരാം കളിന്ദ് ആത്മജാം അഹോ സലില സഞ്ജയ സ പുനരൈന്ദ്രജാലോദിതോ ജലൗഘൈവ തത്ക്ഷണാത് പ്രപദമേയതാമായയൗ. അയം യദുകുലോദ്വഹ. ഉദ്വഹ എന്ന പദത്തിന് ശ്രേഷ്ഠനായ, പ്രധാനിയായ എന്നൊക്കെ ഒരർത്ഥമുണ്ട്. അയം യദുകുലോദ്വഹ, യദുകുലത്തിലെ പ്രധാനിയായ ഈ വസുദേവൻ. ഭവന്തം ഉദ്വഹൻ, ഭവന്തം അങ്ങയെ, നിന്തിരുവടിയെ, ഉദ്വഹൻ എടുത്തുകൊണ്ട്. ഉദ്വഹ എന്ന പദത്തിന് എടുക്കുക, വിവാഹം, പ്രധാനിയായ, ശ്രേഷ്ഠനായ എന്നിങ്ങനെ പല അർത്ഥങ്ങളുമുണ്ട്. ഈ ശ്ലോകത്തിൽ എടുക്കുക എന്ന അർത്ഥത്തിലും ശ്രേഷ്ഠനായ എന്ന അർത്ഥത്തിലും ഉദ്വഹ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. നിസ്സരൻ, നിസ്സരണം എന്നാൽ പുറപ്പാട്, വെളിയിലേക്ക് പോവുക എന്നൊക്കെയാണ് അർത്ഥം. അയം യദുകുലോദ്വഹ, ഭവന്തം ഉദ്വഹൻ നിസ്സരൻ. ഈ വസുദേവൻ അങ്ങയെ എടുത്തുകൊണ്ട് പുറപ്പെട്ടു പോകുമ്പോൾ കളിന്ദ് ആത്മജാം, ആത്മജ പുത്രി, കളിന്ദ് ആത്മജ കളിന്ദൻ്റെ പുത്രി. കളിന്ദം എന്ന പേരിൽ ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി കാളിന്ദി. കളിന്ദ പർവ്വതത്തിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് ആ പർവ്വതത്തിൻ്റെ മകൾ എന്ന അർത്ഥത്തിൽ കളിന്ദ് ആത്മജ എന്ന് പറയാം. അതുപോലെ സൂര്യൻ്റെ പര്യായമായിട്ടും കളിന്ദൻ എന്ന പദം കാണുന്നുണ്ട്. അതായത് കളിന്ദൻ എന്നാൽ സൂര്യനാണ്. അപ്പോൾ കളിന്ദൻ്റെ പുത്രി അല്ലെങ്കിൽ സൂര്യൻ്റെ പുത്രി കാളിന്ദി എന്ന് വരും. ശ്രീകൃഷ്ണൻ്റെ 8 പത്നിമാരിൽ ഒരാളാണ് കാളിന്ദി. കാളിന്ദി വിവാഹത്തിൻ്റെ സമയത്ത് സൂര്യപുത്രിയാണ് കാളിന്ദി എന്ന് പറയുന്നുണ്ട്. എന്തായാലും കളിന്ദ് ആത്മജ എന്ന് പറഞ്ഞാൽ കാളിന്ദി നദിയാണ്. വസുദേവരെ ഉണ്ണിയെയും എടുത്തുകൊണ്ട് കാളിന്ദി നദിയുടെ തീരത്തെത്തി. അപ്പോൾ എന്ത് സംഭവിച്ചു? കളിന്ദ് ആത്മജാം ഗഗനോച്ചല ജലഭരാം ദദർശ. ഗഗനം ആകാശം, ഉച്ചലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉയർത്തിവിടുക. ഭരം എന്നാൽ വളരെയധികം. ജലഭരം പെരുവെള്ളം. ഗഗനോച്ചല ജലഭരാം ദദർശ, ആകാശം മുട്ടെ പൊങ്ങി വരുന്ന പെരുവെള്ളത്തെ കണ്ടു. കനത്ത മഴയിൽ കാളിന്ദി നദിയിലെ ജലനിരപ്പ് ഉയർന്നു. സ സലില സഞ്ജയ, സലിലം വെള്ളം, സഞ്ജയം കൂട്ടം, സലില സഞ്ജയം പെരുവെള്ളം, കുതിച്ചുയർന്നതായ വെള്ളം. സ സലില സഞ്ജയ പുന, ആ പെരുവെള്ളമാകട്ടെ. പിന്നീട് ഐന്ദ്രജാലോദിത, ഉദിത എന്നാൽ ഉണ്ടായ. ഐന്ദ്രജാലോദിത, ഇന്ദ്രജാലവിദ്യ കൊണ്ടുണ്ടായ. ജലൗഘ ഇവ, ഓഘം കൂട്ടം.
ജലൗഘം വെള്ളത്തിൻ്റെ കൂട്ടം, പെരുവെള്ളം. ഐന്ദ്രജാലോദിത ജലൗഘ ഇവ ഇന്ദ്രജാലവിദ്യ കൊണ്ടുണ്ടായ പെരുവെള്ളം പോലെ. തത്ക്ഷണാത് പെട്ടെന്ന്. പ്രപദമേയതാം പ്രപദം എന്നാൽ പുറവടി, കാൽച്ചുവടിൻ്റെ പുറംഭാഗം. മേയ എന്നാൽ അളവ്. പ്രപദമേയതാം കാലടി അളവിൽ മാത്രം. ആയയൗ ആയിത്തീർന്നു. അഹോ അത്ഭുതം. അങ്ങനെ വസുദേവര് കുതിച്ചു പാഞ്ഞൊഴുകുന്ന കാളിന്തി നദിയുടെ തീരത്തെത്തി. എങ്ങനെ ഈ നദിയെ തരണം ചെയ്യും എന്ന് ശങ്കിച്ചു നിൽക്കുമ്പോൾ കാളിന്തിയിലെ ജലം വസുദേവരുടെ കണങ്കാലോളം മാത്രമായി ചുരുങ്ങി. ശ്രീരാമചന്ദ്രൻ ലങ്കയ്ക്ക് പുറപ്പെട്ട സമയത്ത് സമുദ്രം വഴിമാറി കൊടുത്തതുപോലെ കാളിന്തി നദിയും രണ്ടു ഭാഗത്തേക്കുമായിട്ടൊതുങ്ങി നിന്നിട്ട് ഭഗവാന് വഴിയൊരുക്കി കൊടുത്തു. തൻ്റെ ഭർത്താവാകാൻ പോകുന്ന ഭഗവാനെ ആദരിച്ചുകൊണ്ട് വണങ്ങി ഒതുങ്ങി നിന്നതാണ് എന്ന് തോന്നും. ഈ കാളിന്തി നദി തന്നെയാണ് യമുനാനദി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വസുദേവർ അവിടെ എത്തിയപ്പോൾ അതിഭയങ്കരമായ ശബ്ദത്തിൽ കുതിച്ചൊഴുകുകയായിരുന്നു യമുനാനദി. പെരുമഴ കാരണം വളരെയധികം ഉയരത്തിൽ പൊങ്ങിയിരുന്ന നദിയെ ജലം ഒരു നിമിഷം കൊണ്ട് വസുദേവരുടെ കണങ്കാലോളമായി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന പെരുവെള്ളം ഇന്ദ്രജാലം കൊണ്ടുണ്ടായതായിരുന്നോ? കാളിന്തിയുടെ കുതിച്ചൊഴുകൽ വെറും തോന്നലായിരുന്നോ എന്ന് തോന്നുന്നു എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ പറയുന്നത്. അത്ഭുതത്തെ സൂചിപ്പിക്കാനായിട്ടാണ് അഹോ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. കാളിന്തി നദി മുറിച്ചു കടന്ന വസുദേവര് അമ്പാടിയിൽ ചെന്ന് ഉണ്ണിയെ യശോദയുടെ അരികിൽ കിടത്തിയിട്ട് പെൺകുഞ്ഞിനെ എടുത്ത് മടങ്ങുന്നതായ ഭാഗമാണ് രണ്ടാം ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ശ്ലോകം രണ്ട്. പ്രസുപ്ത പശുപാലികാം നിഭൃതമാരുദദ്ബാലികാം അപാവൃത കവാടികാം പശുപവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തത്പദാദ് വഹൻ കപട കന്യകാം സ്വപുരമാഗതോ വേഗത. പ്രസുപ്ത പശുപാലികാം. പ്രസുപ്ത എന്നാൽ ഉറങ്ങുന്ന. പശുപാലിക പശുക്കളെ പാലിക്കുന്ന സ്ത്രീ, ഗോപസ്ത്രീ. പ്രസുപ്ത പശുപാലികാം ഗോപസ്ത്രീകൾ ഉറങ്ങിക്കിടക്കുന്നു. നിഭൃതം ആരുദത് ബാലികാം. നിഭൃതം എന്നാൽ രഹസ്യമായിട്ട് സാവധാനത്തിൽ ശബ്ദമില്ലാതെ പതുക്കെ എന്നൊക്കെയാണ് അർത്ഥം. രുദനം എന്നാൽ കരച്ചിൽ. ബാലിക പെൺകുഞ്ഞ്. നിഭൃതം ആരുദത് ബാലികാം ഒരു പെൺകുഞ്ഞ് മെല്ലെ കരയുന്നുണ്ട്. അപാവൃത കവാടികാം. അപാവൃത എന്നാൽ തുറക്കപ്പെട്ട. കവാടി കഥക് വാതിൽ. അപാവൃത കവാടികാം വാതിലുകൾ തുറന്നുകിടക്കുന്നു. പശുപവാടികാം ആവിശൻ. പ എന്ന് ഒരു പദത്തിൻ്റെ അവസാനം ചേർത്താൽ രക്ഷിക്കുക എന്നർത്ഥം വരും. അപ്പോൾ പശുപ പശുക്കളെ രക്ഷിക്കുക, പശുപൻ പശുക്കളെ രക്ഷിക്കുന്നവൻ എന്ന് പറയാം. പശുപ എന്ന പദം 38-ാം ദശകത്തിലെ 9-ാം ശ്ലോകത്തിലും കണ്ടിരുന്നു. പശുപ സദ്മനി ജാതാ യോഗനിദ്ര എന്നവിടെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ ശ്ലോകത്തിലും പശുപ വാടികാമാവിശൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. വാടി എന്നാൽ ഭവനം. പശുപ വാടികാം പശുപനായ ഗോപനായ നന്ദൻ്റെ ഗൃഹത്തിലേക്ക് ആവിശൻ കടന്നു ചെന്ന്. അയം ആ വസുദേവര് ഭവന്തം അങ്ങയെ ഭവാനെ പ്രസവ തൽപകേ അർപ്പയൻ. തൽപ്പം എന്നാൽ മെത്ത. പ്രസവ തൽപകേ അർപ്പയൻ
പ്രസവമെത്തയിൽ കിടത്തിയിട്ട്. തത്പദാത്, അവിടെ നിന്ന്. കപട കന്യകാം വഹൻ, കപട കന്യകാം, ആ മായാബാലികയെ വഹൻ എടുത്തുകൊണ്ട്. വേഗത, വേഗത്തിൽ. സ്വപുരം ആഗത, സ്വന്തം പുരത്തിലേക്ക്, മധുരാപുരിയിലെ തൻ്റെ ഗൃഹത്തിലേക്ക്. ആഗത, മടങ്ങിയെത്തി. വസുദേവർ അമ്പാടിയിലെത്തുന്നതിന് മുൻപ് യശോദ പ്രസവിച്ചിരുന്നു. സമയം പാതിരാത്രിയായിരുന്നുവല്ലോ. പ്രസവം സുഖമായി കഴിഞ്ഞുവെന്ന് കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്നവരെല്ലാവരും കിടന്നുറങ്ങി. ഉണ്ണിയാണോ പെണ്ണാണോ ഉണ്ടായത് എന്ന് പോലും നോക്കിയില്ലത്രേ. വാതിലുകളൊന്നും അടച്ചതുമില്ല. വസുദേവര് ഉണ്ണിയുമായി ചെന്നപ്പോൾ ഗോപസ്ത്രീകളെല്ലാവരും ഉറക്കത്തിലായിരുന്നു. ഗോപസ്ത്രീകൾ മാത്രമല്ല, അമ്പാടിയിലുള്ള സകലരും ഗാഢനിദ്രയിലായിരുന്നു. വാതിലുകളെല്ലാം തുറന്നു കിടക്കുന്നു. യശോദ പ്രസവിച്ചു കിടക്കുന്നത് എവിടെയാണെന്ന് വസുദേവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടെന്നോണം ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. വളരെ പതുക്കെയാണ് കരയുന്നത്. ആ കരച്ചിൽ വസുദേവർ മാത്രമേ കേട്ടുള്ളൂ. കരച്ചിൽ കേട്ട ദിക്ക് ലക്ഷ്യമാക്കി നടന്ന് വസുദേവർ യശോദയുടെ ഈറ്റില്ലത്തിലെത്തി. എന്നിട്ട് തൻ്റെ ഉണ്ണിയെ ഉറങ്ങിക്കിടക്കുന്ന യശോദയുടെ അടുത്ത് കിടത്തി. പൈതലായി കിടന്നിരുന്ന മായാഭഗവതിയെ വാരിയെടുത്ത് അതിവേഗത്തിൽ തിരിച്ചു പോരുകയും ചെയ്തു. വസുദേവർ തിരിച്ചെത്തി പെൺകുഞ്ഞിനെ ദേവകിയുടെ അടുക്കൽ കിടത്തുന്നതുവരെ മധുരയിലും അമ്പാടിയിലുമുള്ളവർ യാതൊന്നും അറിയാതെ കിടന്നുറങ്ങി. പ്രസവിച്ച യശോദയും കൂടെയിരുന്ന ഗോപസ്ത്രീകളും എന്തു കുട്ടിയാണുണ്ടായത് എന്ന് പോലും അറിയാതെ ഉറങ്ങിപ്പോയെന്നും ആ കുഞ്ഞു കരയുന്നതും വസുദേവരെ കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റിയതും ആരും അറിഞ്ഞില്ലെന്നും പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് സംശയിക്കേണ്ടതില്ല. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വസിക്കുന്ന പരമാത്മാവിനെ മനസ്സിലാക്കാതെ ഈ ദേഹമാണ് ഞാൻ എന്ന് നാം ഓരോരുത്തരും അഭിമാനിക്കുന്നില്ലേ? സർവജീവജാലങ്ങളിലും വസിക്കുന്നത് ഒരേയൊരു ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കാതെ ഞാനെന്നും നീയെന്നും അവരെന്നും പല വിധത്തിൽ ധരിക്കുന്നില്ലേ? ഇങ്ങനെയുള്ള ദ്വൈതഭാവമുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ മായാഭഗവതിയുടെ ശക്തിയാണെന്നിരിക്കെ അവതാര സമയം മുതൽ മായാഭഗവതിയെയും എടുത്ത് വസുദേവര് കാരാഗ്രഹത്തിൽ തിരിച്ചെത്തുന്നതുവരെ ലോകരെല്ലാം ഒന്നുമറിയാതെ ഉറങ്ങിയെന്ന് പറയുന്നതിൽ അത്ഭുതമില്ല. ഭഗവാന്റെയും യോഗമായയുടെയും അവതാര വൃത്താന്തം വസുദേവരും ദേവകിയും മാത്രമേ അറിഞ്ഞുള്ളൂ. ദേവകി പ്രസവിച്ച വിവരം കംസൻ അറിയുന്നതും തുടർന്നുള്ള ഭാഗങ്ങളും അടുത്ത ശ്ലോകങ്ങളിൽ കേൾക്കാം. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.